السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരുപാട് പേര് പ്രത്യേകിച്ചും ഡോക്ടർമാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭയങ്കര തിരക്കാണ്, വളരെ വളരെ ബിസി പ്രാക്ടീസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ജമാഅത്ത് കൃത്യ സമയത്തിന് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുന്നവരോടൊരു തമാശക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്, കോഴിയാണോ മുട്ടയാണോ ഏറ്റവും ആദ്യം വന്നത്? ഇത് ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാരണം, സഹോദരന്മാർ, നമ്മൾ ഖുർആനും സുന്നത്തിൻ്റെ ഒന്ന് ആഴത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ബിസി ആയതുകൊണ്ട് ജമാഅത്ത് കിട്ടുന്നില്ല എന്നാണ് നമ്മുടെ കൂടെയുള്ള പ്രൊഫഷണൽ കരീൻ, നമ്മൾക്ക് എല്ലാവർക്കും ഒരു കരീനുണ്ട്, ഒരു അള്ളാഹു ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് പ്രൊഫഷണലാണ്. നമ്മളെങ്ങനെയാണോ പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നത്, അതും വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ഒരുപാട് ഡിഗ്രികൾ എടുക്കുന്ന കരീനായിരിക്കും. ആ കരീന്, ആ പിശാജ് നമ്മളോട് പറഞ്ഞിരുന്നതാണ്, നിങ്ങൾ ബിസിയാണ്, നിങ്ങൾ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് നഷ്ടപ്പെടുത്താലും കുഴപ്പമില്ല എന്നത് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. നേരെ മറിച്ച്, ഖുർആനും സുന്നത്തും ശുദ്ധ മനസ്സോടെ നമ്മൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്, നമ്മൾ ജമാഅത്ത് എന്ന് ഒഴിവാക്കി തുടങ്ങിയോ അന്ന് തൊട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ 24 മണിക്കൂറിൻ്റെ ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങ് എടുത്തു മാറ്റാം. ഒരു മനുഷ്യനെ 24 മണിക്കൂറിൽ കൃത്യസമയത്തിന് പള്ളിയിലെത്താൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം, ഒന്നെങ്കിൽ രോഗം, അല്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ വലിയ മഴ, അതല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയും പള്ളിയില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായ എന്തെങ്കിലും രോഗിയെ ചികിത്സിക്കുന്ന സമയം, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു അവസരത്തിലല്ലാതെ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലത്തെ മുന്നിൽ ഒരിക്കലും നമ്മൾക്കൊന്ന് പറയാൻ ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരു കാരണം ഒന്നും ഇല്ലാതെ തന്നെ എനിക്കും നിങ്ങൾക്കും ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ സമയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ബർക്കത്തുകൾ എടുത്തു മാറ്റുന്നുണ്ട്. സഹോദരന്മാർ, ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയമാണ്. തീർച്ചയായും ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മരിക്കാൻ കിടക്കുന്ന രോഗി അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് വന്നിട്ടുണ്ട്, CPR ചെയ്യുക, DC ഷോക്ക് കൊടുക്കുക, ആ അവസരത്തിൽ നിങ്ങൾ പോയിട്ട് ജമാഅത്തിനെ പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ICU കാഷ്വാലിറ്റി ഡ്യൂട്ടീനെ എടുക്കലാണ്, അതിൻ്റെ ഇടയ്ക്ക് രോഗീനെ വിട്ടേച്ച് അങ്ങനെ ജമാഅത്തിനെ പോകണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയാറില്ല. പക്ഷെ അത് ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊക്കെ ഡ്യൂട്ടി വരാറുള്ളൂ. ശരി, ഇനി ഈ തിരക്കുള്ള ഡ്യൂട്ടീനിടയിൽ നമ്മൾ എപ്പോഴെങ്കിലും ഉച്ചക്കത്തെ ഭക്ഷണം നഷ്ടപ്പെടുത്താറുണ്ടോ? 2 മണിക്ക് അയ്യോ വയറ് കാളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു നമ്മളെ സുഹൃത്തിനെ ഏൽപ്പിക്കും, ഇന്നത്തെ പേഷ്യൻ്റ് നോക്കണേ, എന്നിട്ട് വേഗം പോയിട്ട് 1.5 മണിക്കൂർ എടുക്കാറുണ്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ വേണ്ട, നിങ്ങൾ തൊട്ടടുത്ത റൂമിൽ ഏതാണോ ആ റൂമിൽ ആ സമയമായിട്ടുണ്ട്, ലോഹറിൻ്റെ സമയമായിട്ടുണ്ട്, മുസല്ല ഇടുക, കാബേനെ അങ്ങനെ അഭിമുഖീകരിച്ച് നമ്മൾ നമസ്കരിച്ചേക്കാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ജമാഅത്ത് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ അതിനു വേണ്ടി പ്രാധാന്യമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ എൻ്റെ നിങ്ങളുടെ പ്രഥമ ഡ്യൂട്ടി വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പഠിച്ചു വിട്ടിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താകണമായിരുന്നു? ഫജർ, ലോഹർ, അസർ, മഗരിബ്, എഷ, എന്നിട്ട് മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ നേരെ തലതിരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ ഒരുപാട് കാര്യങ്ങളുടെ പ്ലാൻ ചെയ്തിട്ട് നമസ്കാരം തോന്നിയ സമയത്താക്കി, അപ്പോൾ എന്താ സംഭവിക്കുന്നത് സഹോദരന്മാർ? ജീവിതത്തിലെ ബർക്കത്ത് അള്ളാഹു എടുത്തു മാറ്റും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ മകരീൻ്റെ സമയത്ത് ബിസിനസ്സുകാർ, കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സാധാരണ രോഗികൾ, അവർ ചെറിയ പനി ജലദോഷമായിട്ട് പുറത്ത് നിൽക്കുക, നിങ്ങൾ അവരെ പരിഗണിച്ചു, നിങ്ങൾക്ക് കുറച്ച് 200-300 രൂപ കൂടുതൽ കിട്ടണമെന്ന് നിങ്ങൾ വിചാരിച്ചു, ജമാഅത്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയല്ലെന്ന് അവർ നിങ്ങൾ വിശ്വസിച്ചു. സംഭവിക്കുന്നെന്താ? ആ 300 രൂപ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവില്ല, ഒരു ബർക്കത്തും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ തോന്നിയ സഹോദരന്മാരെ, ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് കുറേ കാശുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കും, കാശുണ്ടാവും, ഒരു 10 ലക്ഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിട്ടായിരിക്കും നിങ്ങൾ മരിച്ചു പോവുക. ജമാഅത്തിന് കൃത്യനിഷ്ഠയോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ലക്ഷം ബാക്കി ഉണ്ടാവുള്ളൂ മരിക്കുന്നതിന് മുമ്പ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വലിയൊരു വിഷയമുണ്ട്, എനിക്കും നിങ്ങൾക്കും വിധിച്ച റിസ്ക് അള്ളാഹു സുബ്ഹാനഹു നേരത്തിന് കൃത്യമായിട്ട് വിധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടും തിന്നിട്ടൊക്കെ നമ്മൾ ഭൂമിയിൽ നിന്ന് പോളൂ, അതിൽ നിന്നൊന്നും കൂടുതലും തിന്നാൻ പോകുന്നില്ല, അതിൽ നിന്ന് കുറയാനും പോകുന്നില്ല. നല്ലോണം ശ്രദ്ധിച്ചോ സഹോദരന്മാരെ, ജീവിതത്തിൽ ബർക്കത്ത് വേണമെങ്കിൽ നല്ലോണം ഓർത്തോളൂ, ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. ഹയ്യാലൽ ഫലാ,
വിജയത്തിലേക്കുള്ള ക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അഞ്ച് വഖത്ത് നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് കാര്യമായ ബുദ്ധി രോഗമോ യാത്രയോ മഴയോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ മറ്റു എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. സത്യസന്ധമായ സമയത്ത് തന്നെ ജോലിക്ക് എത്തണം, നമ്മൾ കുടുംബബന്ധം പുലർത്തണം. നമ്മൾക്ക് പല പല കാര്യങ്ങൾ മേടിക്കാനുണ്ടാവും, നമ്മൾക്ക് ദാവത്ത് ചെയ്യാനുണ്ടാവും, സാമൂഹ്യ സേവനം ചെയ്യണ്ടാവും. എല്ലാം ഈ അഞ്ച് വഖത്ത് ജമാഅത്തിൻ്റെ നടുവിൽ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. എത്രത്തോളം ആത്മാർത്ഥതയോടെ നമ്മുടെ ജമാഅത്തുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുവോ, അള്ളാഹുവാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ജീവിതം അതിമനോഹരമായി പ്ലാൻ ചെയ്യും. അതല്ല, ജമാഅത്ത് നഷ്ടപ്പെട്ട് തുടങ്ങിയോ അള്ളാഹു സുബ്ഹാനഹു വതആല ഓടിക്കും. ഓടി 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 കെതച്ച് 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 അവസാനം അള്ളാഹു നിങ്ങൾക്ക് വിധിച്ച റിസ്ക് എന്താണോ, ആ റിസ്കിലേക്ക് മാത്രമേ നിങ്ങൾ എത്തിക്കുള്ളൂ. ആ റിസ്കിലോ ഒരു ബർക്കത്തും ഉണ്ടാവില്ല, ഒരു തൃപ്തി ഇല്ലാതെ ജീവിച്ച് മരിക്കേണ്ടി വരും സഹോദരന്മാർ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും യഥാർത്ഥത്തിലുള്ള ബോധം ഇട്ട് തരട്ടെ. കൃത്യമായി ജമാഅത്ത് നമസ്കരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസി വിശ്വാസിനികളായിട്ട് അള്ളാഹു നമ്മളോരോരുത്തരെയും മാറ്റി തീർക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.